ഹൈ ഓൾ, റസിന ജമാൽ ഫ്രം ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻസ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് സെമി സിൽക്കിൽ വരുന്ന ഫാബ്രിക്കിൻ്റെ കളക്ഷൻസും പിന്നെ സെമി മൊഡാൽ ആ ഒരു ടൈപ്പ് കളക്ഷനും കേട്ടോ. മൊഡാലിൻ്റെ തന്നെ ഒരു സെയിം ഫീലുള്ള എന്നാൽ പ്യുവർ മൊഡാൽ അല്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ഫാബ്രിക്കിൻ്റെ കളക്ഷൻ. 1395 അങ്ങനത്തെ റേഞ്ചാണ് കേട്ടോ വരുന്നത്. ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കളക്ഷനാണ്. നമ്മുടെ ബുക്കിംഗ്സ് എല്ലാം സൈറ്റ് ആണ്, www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി. പിന്നെ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഓരോന്നിൻ്റെ ലിങ്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്താൻ പറ്റും കേട്ടോ. പിന്നെ സ്റ്റിച്ചിങ് നീഡഡ് ആണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ ഒന്ന് സ്റ്റിച്ചിങ് നീഡഡ് എന്ന് മെൻഷൻ ചെയ്താൽ മതി. ഇവിടുന്ന് ഡിസൈനേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് അയക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ ഇതാണ്. ഒരു മൊഡാൽ സിൽക്കിൻ്റെ ആ ഒരു ഫീലാണ് ഈ ഫാബ്രിക്കിന് വന്നേക്കുന്നത് കേട്ടോ. ഒരു സെമി മൊഡാൽ എന്ന് പറയും, ആ ഒരു ഫീലാണ് വന്നേക്കുന്നത്. 1395 ആണ് റേഞ്ച് വരുന്നത് കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ള സെറ്റിലായിട്ടുള്ള ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ബോട്ടം കൂടെ ചേർത്താണ് പിടിച്ചേക്കുന്നത്. ഇതാണ് ബോട്ടം വന്നേക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. മൊഡാലിൻ്റെ കുർത്തിയൊക്കെ നമുക്ക് വരാറുണ്ടല്ലോ, ആ ഒരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് നല്ല ലെങ്ത്തിൽ തയ്ക്കാം. ഇതിൻ്റെ ഹെം ഏരിയയിലും ഇതുപോലെ തന്നെ ഒരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട്. നല്ല വർക്കാണ് കേട്ടോ, സെറ്റിലായിട്ടുള്ള ത്രെഡ് വർക്കാണ്. മെഷീൻ എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത്. കോളനൊക്കെ ചെയ്താൽ നല്ലതാണ്. നല്ല ഭംഗിയുള്ള പാറ്റേണാണ്. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ ഫുൾ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് വൺ. 1395 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്. ലാവൻഡറിൽ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുള്ള ഫാബ്രിക്കാണ്. ഹെം ഏരിയയിലും അതുപോലെ തന്നെ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് വന്നിരിക്കുന്നത്. നല്ല ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്കാണ്, ചേർന്ന് കിടക്കുന്ന ഫാബ്രിക്കാണ്. അതിൻ്റെ ദുപ്പട്ടയാണ് ഒരു ഹൈലൈറ്റ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ട, രണ്ട് സൈഡിലും വർക്ക് വന്നിട്ട് സിമ്പിൾ വർക്ക് കൊണ്ട് മിഡിൽ പോർഷനിൽ ഇതുപോലെ ഫുള്ളൊരു ഫ്ലോറൽ പാറ്റേൺ ഉള്ള ഡിസൈനാണ്. സൈഡിൽ പൈപ്പിംഗ് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അവർ ബോട്ടം വന്നേക്കുന്നത് മെറൂൺ ഷീറ്റ്. നെക്സ്റ്റ് വരുന്നത് ഇതുപോലൊരു ഗ്രേ ഷെയ്ഡാണ്. ഇങ്ങനെ അവർ ഗ്രേയിൽ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹെം ഏരിയയിൽ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട്. ഇതുപെട്ട ഇതുപോലെ ഇതിൽ മെഷീൻ എംബ്രോയിഡറി ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റിഫ് ഉണ്ടാവും. അത് നിങ്ങൾ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അത് വാഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ അതവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കും. ഇങ്ങനെ വരിക. ഇനി വരുന്നത് ബോട്ടം സെയിം കളറാണ്, ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ. ഇതാണ് ഒരു ബെയ്ജ് ഷെയ്ഡാണ്. ബെയ്ജ് ബോട്ടം തന്നെയാണ് വന്നേക്കുന്നത്. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ ബെയ്ജ് ഷെയ്ഡിൽ തന്നെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ വന്നേക്കുന്നത്. ബോട്ടം ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സെയിം ഷെയ്ഡ് തന്നെയാണ് ബോട്ടത്തിന്. 1395 ആണ് റേറ്റ്. ഇനി വരുന്നത് 1100 നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ ആ ഒരു സെയിം ഫാബ്രിക്. സോഫ്റ്റ് സിൽക്കാണ് ഫാബ്രിക് വന്നേക്കുന്നത് കേട്ടോ. നല്ല ഫ്ലോ, നല്ല ചേർന്ന് കിടക്കുന്ന ഫാബ്രിക് തന്നെ. 1100 റേഞ്ചാണ്. നല്ല പ്ലസൻറ്റ് ഗ്രീനാണ് ഫസ്റ്റ് വൺ. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ തന്നെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും പോയിട്ടുള്ള ദുപ്പട്ട. ബോട്ടം പ്യുവർ കോട്ടൺ. നെക്സ്റ്റ് വൺ ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ. വെരി ലൈറ്റ് പീച്ച് ഷെയ്ഡ്. നല്ല ഭംഗിയുള്ള സെറ്റ്സാണ്. നിങ്ങൾക്ക് റെഗുലർ വെയറിന് പറ്റിയ കളക്ഷനാണ് കേട്ടോ. ദുപ്പട്ട വന്നേക്കുന്ന സെയിം ടോണിൽ തന്നെ ഇതുപോലെ. ബോട്ടം വന്നേക്കുന്നത് സെയിം ടോണിൽ കോട്ടൺ, പ്യുവർ കോട്ടണിലാണ് കേട്ടോ. ഇനി വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഷെയ്ഡ്സൊക്കെ തന്നെയാണ്, പക്ഷേ കുറച്ച് ഡിഫറൻസ് ഡിസൈന്, ചെറിയ ഡിഫറൻസും കൂടിയുണ്ട്. 1100 റേഞ്ചാണ്. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു യെല്ലോ, നല്ല യെല്ലോ. ഇതുപോലെ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം യെല്ലോ ഷെയ്ഡ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബെയ്ജ് ഷെയ്ഡാണ്, ആൻറ്റിക് ഷെയ്ഡ് എന്ന് പറയാം കേട്ടോ. ഇതാണ് കേട്ടോ ഫ്രണ്ട് പോർഷനിലുള്ള വർക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. 1100 ആണ് റേഞ്ച് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ തന്നെ സെയിം ഫാബ്രിക്കിൽ
ഇങ്ങനെയാണ് കേട്ടോ. ബോട്ടം വന്നേക്കുന്നത് കോട്ടൺ, നല്ല സെറ്റ്സാണ് കേട്ടോ. നിങ്ങൾക്ക് റെഗുലർ വെയറിന് പറ്റിയ സെറ്റ്, നമ്മൾ ഫസ്റ്റ് കണ്ട ആ മോഡൽ സിൽക്കിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഡിസൈൻ വരുന്ന കളക്ഷനാണ് കേട്ടോ. നെക്സ്റ്റ് 1395 റേഞ്ചാണ്. ഇതുപോലെ പാറ്റേൺ, ഇത് മാത്രം ഡിഫറൻസ് ആണ്, ഈ വർക്ക് മാത്രം. ഹെമ്മേരിയയിലും ഇതുപോലെ വർക്ക്, കളർ കോമ്പിനേഷൻസ് ഒക്കെ സെയിം തന്നെ. ഹെമ്മേരിയയിൽ നല്ല വർക്ക് വന്നേക്കുന്നത്, ലാവൻഡറിൽ പിങ്ക്, റെഡും പിങ്കും മറൂണൊക്കെ ചേർത്തിട്ടുള്ള ഗ്രീനൊക്കെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. ദുപ്പട്ടയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ദുപ്പട്ട, ഇതുപോലെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വെച്ചിട്ടുള്ള വർക്കാണ് വന്നേക്കുന്നത്. സെയിം ഫാബ്രിക് തന്നെയാണ് ഇതിൻ്റെ ബോട്ടം മറൂൺ. ഇതിന് മാത്രം മെറൂണാണ് കേട്ടോ ബോട്ടം വന്നേക്കുന്നതും, ബാക്കിയെല്ലാം സെയിം കളർ തന്നെയാണ് ബോട്ടത്തിന്. ഇതിന് മാത്രം ഈ ഒരു ഷെയ്ഡിലുള്ള ബോട്ടമാണ് വന്നേക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് വന്നത്. ഇനി വരുന്നത് ഇതുപോലെ കോഫി ബ്രൗൺ ആണ്. ഇതിൻ്റെ സെയിം ആ ഒരു ഷെയ്ഡിൽ തന്നെയുള്ള ബോട്ടമാണ്. ഇതിൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 1395 ആണ് റേഞ്ച്. ഹെമ്മേരിയയിലും ഫ്രണ്ട് പോർഷനിലും ഇതുപോലത്തെ ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ്, സറ്റിലായിട്ടുള്ള വർക്കാണ്. ഈ വർക്കാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. 1395 ആണ് റേറ്റ് കേട്ടോ. നല്ല ഫ്ലോയി ആയിട്ട് ചേർന്ന് കിടക്കും. നമ്മുടെ ആ മോഡൽ കുർത്തിയൊക്കെ ഇടുന്ന ആ ഒരു ഫിനിഷിങ് തന്നെയുണ്ട്. ഇതുപോലെയാണ് ദുപ്പട്ട. ദുപ്പട്ടയിൽ ഈ വൺ സൈഡിലാണ് ഹെവി വർക്കും വൺ സൈഡിൽ സിമ്പിളായിട്ടുള്ള വർക്കുമാണ്. ഇങ്ങനെ ബോട്ടം ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 1395 ആണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡ്. ഇതുപോലെ ഇതിൻ്റെ ബോട്ടം സെയിം ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെയാണ് വരിക. ദുപ്പട്ട വൺ സൈഡിൽ നല്ല ഡിസൈൻ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ബോട്ടം സെയിം ടോൺ. ഇനി വരുന്ന ബേജ് ഇങ്ങനെ വരും. നല്ല ക്ലാസി ആയിട്ടുള്ളൊരു ഷെയ്ഡ്. ഈ ഒരു ഷെയ്ഡിൽ ഇങ്ങനത്തെ വർക്ക് വന്നപ്പോൾ നല്ല റിസൾട്ട്. ഇതിൻ്റെ ദുപ്പട്ട ഇതുപോലെ സെയിം വർക്കൊക്കെ ചെയ്തിട്ട് ഉള്ള ദുപ്പട്ട, ബോട്ടം സെയിം കളർ. 1395 ആണ് ഇതിൻ്റെ റേഞ്ച്. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സൈറ്റ് ടു തന്നെ ബുക്ക് ചെയ്യുക. www.glitzindia.net സൈറ്റ് ഐ ഡി. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി വീഡിയോസിൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷൻസ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും റീസ്റ്റോക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചെയ്തോളൂ. ഞാൻ കമൻറ്റ്സ് ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് റീസ്റ്റോക്കൊക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ടേക്കിങ് വിത്ത് അദർ വീഡിയോ.